ഒരു പുതുവർഷം കൂടി പിറക്കുന്നു. 2013 നാം പ്രവേശിക്കുകയാണ്. ഒരു പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ കുടുംബങ്ങൾക്കുള്ളിൽ മനസമാധാനം അന്യം നിൽക്കുന്നുവോ? കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാകുവാൻ എന്തു ചെയ്യണം? എവിടെ നമുക്ക് തെറ്റി? എങ്ങനെ തെറ്റിതിരുത്താം? ഇതേക്കുറിച്ചുള്ള ഒരു പ്രത്യേക ചർച്ചയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാഴ്ചവയ്ക്കുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ SS ലാൽ, മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജയറാം, ഗൈനക്കോളജിസ്റ്റും പൊതുജനാരോഗ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഐഷ ബീഗം. നമ്മുടെ 2012 കഴിയുമ്പോഴേക്ക് സമൂഹത്തിൽ ഒരുപക്ഷെ സമാധാനം നഷ്ടപ്പെടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നു. പക്ഷെ എല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പം കുടുംബത്തിലെ സമാധാനത്തിന് ഭംഗം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മദ്യം ഒരു പ്രധാന വിഷയമാണ്. തീർച്ചയായിട്ടുമാണ്. ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു ഘടന എടുക്കാം. അച്ഛൻ, അമ്മ, മകൻ, മകൾ, നാല് പേരുള്ള ഒരു കുടുംബം, അതിൻ്റെ സമാധാനത്തിന് എങ്ങനെ ഭംഗം വരുന്നു എന്ന് നോക്കാം. അച്ഛന് അച്ഛൻ്റേതായ ഒരു ലോകം, മദ്യപന്മാരായ കുറേ സുഹൃത്തുക്കളുള്ള ഒരു ലോകം, ആ ലോകവുമായിട്ട് ഈ വീട്ടിലെ ബാക്കി മൂന്ന് പേർക്കും ബന്ധമൊന്നുമില്ല. അച്ഛൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്നറിയില്ല, അച്ഛൻ എവിടെ പോകുന്നു എന്നറിയുന്നില്ല, എപ്പോൾ വരുന്നു എന്നറിയില്ല. അച്ഛൻ അച്ഛൻ്റെ ലോകത്ത് ജീവിക്കുന്നു. അമ്മ, അമ്മയ്ക്ക് വിഷാദമാണ്. അമ്മയ്ക്ക് ചുരുക്കം ചില ഫ്രണ്ട്സേ ഉള്ളൂ, ചില ബന്ധുക്കളുമായിട്ട് സംസാരിച്ചെങ്കിലായി. അമ്മ എങ്ങനെ ജീവിക്കുന്നു, അമ്മയുടെ മാനസികാവസ്ഥ എന്ത്, ഇത് അച്ഛനറിയുന്നില്ല, മക്കൾക്കും അറിയില്ല. മകൻ അച്ഛൻ്റെയും അമ്മയുടെയും പൊരുത്തക്കേടുകളിൽ കൂടി വളർന്ന്, അത് കണ്ടും കേട്ടും വളർന്ന്, ഒരു കോണ്ടക്ട് ഡിസോർഡറുള്ള അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യമുള്ളൊരു മകൻ. അവൻ അവൻ്റേതായ കുറേ ഫ്രണ്ട്സ്, കുറേ കളിക്കോപ്പുകൾ അല്ലെങ്കിൽ കുറേ കളിക്കളരികൾ, അവൻ്റേതായ ഒരു ലോകം. അടുത്തത് മകൾ, കുറേ ആഡംബര വസ്തുക്കളും പഠനത്തിൽ ഡ്രോപ്പ് ഔട്ട്സും, അവളുടേതായ കുറച്ച് ഫ്രണ്ട്സും ഉള്ള മറ്റൊരു ലോകം. അപ്പോൾ ഒരു വീട്ടിൽ പരസ്പരം പരിചയമില്ലാത്ത നാല് ലോകങ്ങൾ ജീവിക്കുന്നു. പലർക്കും ഒരുപക്ഷെ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, കാരണം കുടുംബത്തിൻ്റെ വിഷമം ഒരു കുടുംബനാഥനും ആഗ്രഹിക്കുന്നില്ല. അത് സാധ്യമാണ്. ഇത് മദ്യത്തിന് അടിമയായി പോകുന്ന അല്ലെങ്കിൽ മദ്യപാന രോഗികളായി പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവർ തീർച്ചയായിട്ടും ഡോക്ടർ ജയറാമൊക്കെ ചികിത്സിക്കുന്നത് പോലെ ചികിത്സിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ മദ്യത്തിൻ്റെ പേരിൽ സ്ത്രീയുടെ മേലിൽ അധികാരം സ്ഥാപിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് ഇത്തരം ഈ മരുന്നുകൊണ്ടുള്ള ചികിത്സ ശരിയാകില്ല. അത് ഈ പുരുഷ നിയന്ത്രിതമായിട്ടുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ്. അതൊരു തലയിലെഴുത്തായിട്ട് സ്ത്രീകളും കൂടി അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നപ്പോഴും എൻ്റെ ചില രോഗികളോടും എന്തിനാണ് മദ്യപിക്കുന്നത് ചോദിക്കുമ്പോൾ പറയാം, ഡോക്ടർ ടെൻഷൻ കാരണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഭാര്യയ്ക്ക് ടെൻഷനുണ്ട്, അവൾക്കും ഉണ്ട്, എന്നാൽ പിന്നെ കുറച്ച് അവൾക്കും കൂടെ കൊടുത്തു, ആ പെണ്ണുങ്ങൾ എങ്ങനെ കുടിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മദ്യം പെണ്ണിനെ കുടിച്ചുകൂടാന്ന് അറിയുന്ന ആൾ തന്നെ മദ്യം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ മദ്യപാന രോഗത്തിൻ്റെ കാര്യം മറ്റൊന്ന്, സ്ത്രീയുടെ പുറത്ത് അധികാരം സ്ഥാപിക്കാനായിട്ടുള്ളൊരു ഉപകരണമായിട്ട്, ആയുധമായിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യം നമ്മൾ പലപ്പോഴും കാണാൻ വിട്ടുപോകാറുണ്ട്. ഈ മാഡം, ഈ സ്ത്രീകൾക്ക് ഇതിനെ തുടർന്നുള്ള ഒരു അട്രോസിറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നെ മദ്യപാനിയായ ഒരു ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പകൽ പോലെ വ്യക്തമാണ്, യാഥാർത്ഥ്യമാണ്. എന്നാലും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ടോർച്ചർ അനുഭവിക്കുന്ന സ്ത്രീകളെ പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ആ ഭർത്താവിൻ്റെ തല്ലുകൊണ്ടിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ആ അവസരത്തിലും നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഭർത്താവിനെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വീണതാണ്, ചിലപ്പോൾ നല്ല തൊഴിയൊക്കെ കിട്ടി വരുന്നതാണ്, നല്ല ദേഹം വേദന, പുറം വേദന. പക്ഷേ അവർ ഭർത്താവിൻ്റെ മദ്യപാനം അടുത്തുള്ള ആളുകൾ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. ശരിക്കും ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ അവർ പ്രസവിച്ച് കിടക്കുകയാണെന്നോ ഇങ്ങനെയൊന്നും നോക്കാതെയാണ് തല്ലും അടിയും ഒക്കെ ഉണ്ടാകുന്നത്. സാർ, ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മാഡം ഈ പറഞ്ഞത് മാതിരി പിന്നെ വളരെ പിന്നെ പരിചരണം വേണ്ടുന്ന ചില ഘട്ടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ മദ്യപാനം നമുക്ക് എങ്ങനെ നിർത്താൻ സാധിക്കുമോ? മദ്യപാനം ഒരു സോഷ്യൽ ഈവിളാണ്, ഒരു സാമൂഹ്യ പ്രശ്നമാണ്. എന്നാൽ മദ്യപാനം ഒരു രോഗവുമാകുന്നുണ്ട്. ഒരാളൊരു പ്രോബ്ലം ഡ്രിങ്കറാകുമ്പോൾ അയാളൊരു രോഗിയായി കഴിഞ്ഞു. അപ്പോൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം. മദ്യപിക്കാത്തവർ മദ്യപിച്ച് തുടങ്ങാതിരിക്കുക. സ്കൂളിൽ തന്നെ മദ്യത്തിനോട് നോ പറയാനുള്ള ഒരു ലൈഫ് സ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി. അഥവാ കുടുംബനാഥൻ മദ്യപിക്കുന്നുവെങ്കിൽ ഇതൊരു പ്രോബ്ലം ആകാനുള്ള സാധ്യതയുണ്ടെന്നും, ഒരു പ്രോബ്ലം ഡ്രിങ്കർ ആകുമ്പോൾ ഉടൻ തന്നെ
അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്യണം. പലപ്പോഴും മദ്യപാനം അറിയുന്നില്ല അയാൾ ഒരു രോഗാവസ്ഥയിലാണെന്ന്. കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരും ആ ഒരു ഒരു ഫാബ്രിക്, കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ആശ്വാസം പ്രതീക്ഷിക്കാമോ? ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിനോടുള്ള ഒരു വിധേയത്വം ഒരു മെഡിക്കൽ പ്രോബ്ലമാണെന്നും ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എങ്ങനെയാണോ, ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം എങ്ങനെയാണോ, അതിനെ എങ്ങനെയാണോ ആജീവനാന്തം ചികിത്സിച്ച് ജീവിതത്തിൻ്റെ നിലവാരം നിലനിർത്തേണ്ടത്, അതുപോലെ ആജീവനാന്തം ചികിത്സിച്ച് ഈ ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം ഉയർത്തത്തക്ക രീതിയിൽ ചികിത്സ നൽകി വ്യക്തിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിയും, അതുവഴി രാജ്യത്തെയും രക്ഷിക്കാം. ഓക്കെ, ജയറാം സാർ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇപ്പം മദ്യപാന്മാരുടെ കുടുംബങ്ങളിലായാലും അല്ലെങ്കിൽ മദ്യപിക്കാത്തവരുടെ കുടുംബങ്ങളിലായാലും ഒരുപക്ഷെ പിന്നെ മനസമാധാനമില്ലാത്ത ഒരു ഒരു വലിയ വിഭാഗം കുട്ടികളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്, അടിക്കടിക്ക് വരുന്ന പരീക്ഷകൾ, അച്ഛനും അമ്മയും ഉള്ള പൊരുത്തമില്ലായ്മ, ഈ പറയുന്ന വീട്ടിലുള്ള പീഡനങ്ങൾ, മർദ്ദനം. പക്ഷേ സ്കൂൾ കുട്ടികൾ ഇന്ന് മദ്യപാനത്തിന് അടിമകളാണെന്നല്ലേ ഇപ്പോഴും? അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ എന്ത് ചെയ്യണമെന്നാണ് ലാലിന് തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പോൾ കുടുംബത്തിലെ മുതിർന്നവരുടെ പെരുമാറ്റം അത് തീർച്ചയായിട്ടും കുട്ടികളെ സ്വാധീനിക്കും. നേരത്തെ പറഞ്ഞാൽ ഒരു പുരുഷ നിയന്ത്രിതമായിട്ടുള്ള സമൂഹത്തിൽ പുരുഷൻ ചെയ്യുന്നതെല്ലാം സ്വാഭാവികമായിട്ട് അത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇവിടെ വളരുന്നത്. പുരുഷനത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ല, തിരുത്താൻ തയ്യാറില്ലാത്ത ജനറലായിട്ട് അങ്ങനെയാണ്. ഈ സ്ത്രീ ഇതൊരു തലയിലെഴുത്തായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ പുരുഷൻ ചെയ്യുന്നത് ശരിയായിട്ട് അംഗീകരിച്ചു കൊടുക്കണം, അത് ബ്രേക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ മദ്യപാനവും ഇതെല്ലാം പണ്ടും ഉണ്ട്. ഞാൻ തിരുവനന്തപുരം നേരത്തെ ജനിച്ചു വളർന്ന ഒരാളാണ്. നല്ലൊരു സ്ഥലത്ത് താമസിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് മദ്യപിച്ച് ഭാര്യയെ അടിക്കുകയും വഴിയെ വെള്ളം വെച്ച് ഓടുന്നവരൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ കാണുന്നില്ല, നമ്മൾ ഒരുപാട് പുരോഗമിക്കുന്നു. പക്ഷേ ആ പുരോഗമത്തിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലുള്ള മാറ്റം, നമ്മൾ വളരെ പുരോഗമിച്ച സമൂഹമാണ്, വളരെ ലിറ്ററേറ്റാണ് ഒക്കെ പറയും, ഒരുപാട് സഞ്ചരിക്കുന്നതാണെന്നൊക്കെ പറയുമെങ്കിലും അതിനനുസരിച്ചുള്ളൊരു പുരോഗമനം ഇക്കാര്യത്തിൽ കാണാറില്ല.